അടുത്ത വീട്ടിലെ കുട്ടിയെപ്പോലെ മലയാളികൾ ഇങ്ങനെയൊരു വിശേഷണം നൽകിയ നായികമാർ എണ്ണത്തിൽ കുറവാണ്. 1980കളുടെ മധ്യത്തിൽ മലയാള സിനിമയിലെത്തിയ നായിക കാർത്തിക ശാലീനതയുടെ പിൻബലത്തോടെ ആ വിശേഷണം സ്വന്തമാക്കിയ അഭിനേത്രിയാണ്. അഭിനയത്തെ അതിജീവനത്തിനുള്ള കുറുക്കു വഴിയായി കാണാതെ വെറും ഹോബി മാത്രമായി പരിഗണിക്കുന്ന നായികമാരുടെ നിര കാർത്തികയിലാണ് തുടങ്ങുന്നത്. 3 വർഷം നീളുന്ന തൻ്റെ കരിയറിൽ ജീവൻ നൽകിയ കഥാപാത്രങ്ങളിൽ മിക്കവരും മലയാള പ്രേക്ഷകരുടെ സമ്പൂർണ്ണ പ്രീതിക്ക് പാത്രമായതാണ് കാർത്തികയുടെ സൗഭാഗ്യം. ഉയരം കുറഞ്ഞ് ഇരുനിറവും ചുരുണ്ട മുടിയിഴകളും വിഷാദം നിഴലിക്കുന്ന മുഖഭംഗിയും ചേർത്തുവച്ചാൽ ഒരു പ്രണയനായികയായി എന്ന സമവാക്യം ഇത്തരം വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ രൂപം കൊണ്ടു. സുനന്ദയെ കാർത്തികയാക്കിയതിൻ്റെ ക്രെഡിറ്റ് ബാലചന്ദ്ര മേനോനാണ്. ശോഭനയ്ക്ക് പിന്നാലെ കാർത്തികയെയും രംഗത്തെത്തിച്ചതോടെ മികച്ച പുതുമുഖ നായികമാരെ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കാനുള്ള മേനോന്റെ പാടവം സിനിമാലോകം അംഗീകരിച്ചു. 1985 പുറത്തിറങ്ങിയ മണിച്ചപ്പിന്റെ പരാജയം ലാളിത്യമാർന്ന അഭിനയശൈലിയിലൂടെ മറച്ച കാർത്തിക 86 9 87 6 ചിത്രങ്ങളിൽ നായികയായി. മോഹൻലാലിൻ്റെ നായികയായി ചില ചിത്രങ്ങളിൽ കാർത്തിക അഭിനയിച്ചതോടെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്ത പരന്നു. പ്രേക്ഷക മനഃശാസ്ത്രം അതാണ്. വെള്ളിത്തിരയിലെ കമിതാക്കളെ നിത്യജീവിതത്തിൽ ദമ്പതിമാരായി കാണാൻ അവർ ആഗ്രഹിക്കും. 86 പുറത്തിറങ്ങിയ പത്മരാജിൻ്റെ ദേശാടനക്കിളി കരയാറില്ല ആണ് കാർത്തിക മോഹൻലാൽ ടീം ഒന്നിച്ച ആദ്യ ചിത്രം. തുടർന്ന് അതേ വർഷം താളവട്ടം, ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, അടിവേരുകൾ, സന്മനസ്സുള്ളവർക്ക് സമാധാനം, എൻ്റേത് മാത്രം എന്നീ ചിത്രങ്ങളിലും കാർത്തിക മോഹൻലാലിന് ജോഡിയായി. 1987 ഇവിടെ എല്ലാവർക്കും സുഖം, ഉണ്ണികളെ ഒരു കഥ പറയാം, ജനുവരി ഒരു ഓർമ്മ എന്നീ ചിത്രങ്ങളിലും മോഹൻലാൽ കാർത്തിക ടീം ഒന്നിച്ചു. ജീവിതം യാഥാർത്ഥ്യബോധത്തോടെ തന്നെ ഉൾക്കൊള്ളുന്ന കാമുകിമാരെയായിരുന്നു മലയാള സിനിമയിൽ കാർത്തിക കൂടുതലായി അവതരിപ്പിച്ചത്. ഗാന്ധിനഗറിലെ മായ എന്ന കഥാപാത്രം തന്നെ ഉദാഹരണം. ഗ്രാമനൈർമല്യത്തിൻ്റെ ആരൂപമായ മായ നായകനെ കാര്യകാരണങ്ങളില്ലാതെ തന്നെ പണം കൊടുത്ത് സഹായിക്കുന്നുണ്ട്. മായയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ അവളെ ശാരീരികമായി കീഴ്പ്പെടുത്താൻ അയാൾ ശ്രമിക്കുമ്പോൾ കരണത്ത് ഒരു അടി കൊടുത്ത് അയാളെ കൈയൊഴിയാനുള്ള ഉൾക്കരുത്തും അവൾ പ്രകടിപ്പിക്കുന്നു. താളവട്ടത്തിലെ ഭ്രാന്തനെ പ്രണയിക്കുന്ന ഡോക്ടർ അനിതയും നട്ടലുള്ള കാമുകിമാരുടെ ഗണത്തിൽപ്പെടുന്നു. സത്യനന്ദിക്കാട് ശ്രീനിവാസൻ ടീം ഒരുക്കിയ സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലെ പ്രാരബ്ധക്കാരിയായ വാടകക്കാരി മീര കൃത്രിമത്വമില്ലാത്ത അഭിനയ പ്രക്രിയയിലൂടെ കാർത്തിക മികവുറ്റതാക്കിയ കഥാപാത്രമാണ്. കരിയിലക്കാറ്റ് പോലെയിലെ ശില്പ ഒരു കാമുകിയുടെ ഉൾച്ചൂട് അത്രയൊന്നും പേറുന്നവളല്ലെങ്കിലും സൗഹൃദത്തിൻ്റെ പരിവൃത്തിക്ക് പുറത്തുള്ള ഒരു ബന്ധം റഹ്മാന്റെ ബാലുവുമായി അവൾക്കുണ്ട്. സാഹിത്യകാരൻ ഹരികൃഷ്ണനുമായുള്ള ശില്പയുടെ പിതൃതുല്യ സ്നേഹം അയാളുടെ പൂർവ്വകാമുകിയായിരുന്ന അമ്മയും ബാലുവും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്നു. മലയാള സിനിമയിലെ തന്നെ വേറിട്ട ചില കഥാപാത്രങ്ങൾക്ക് കാർത്തിക ചായമിട്ടിട്ടുണ്ട്. നീലക്കുറിഞ്ഞി പൂത്തപ്പോളിലെ അച്ഛൻ്റെ സുഹൃത്തിനെ പ്രണയിക്കുന്ന സന്ധ്യയും ഇടനാഴിയിൽ ഒരു കാലച്ചയിൽ തന്നെക്കാളും പ്രായം കുറഞ്ഞ നായകനെ പ്രണയിക്കുന്ന അഭിരാമിയും അതുവരെ മലയാളി കണ്ടുശീലിച്ച പെൺകഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിരുന്നു. നേത്രധന്യയിലെ ശ്യാമളയും കാർത്തികയുടെ മറ്റൊരു വ്യത്യസ്ത വേഷമാണ്. പെൺകുട്ടികൾക്ക് സമൂഹം നിശ്ചയിച്ചിട്ടുള്ള അതിർവരമ്പുകളെ ഭേദിച്ച് നഗരത്തിൽ സ്വൈരവിഹാരം നടത്തുന്ന ദേശാടനക്കിളിയിലെ ഇണക്കിളികളായ സാലിയെയും നിർമ്മലയെയും ആർക്ക് മറക്കാൻ കഴിയും. രൂപഘടന കൊണ്ടുതന്നെ സാലിയുടെ ബോയ് സ്ട്രക്ചറിൽ നിന്ന് ഭിന്നയാണ് കാർത്തികയുടെ നിർമ്മല. യാദൃശ്ചികമായി ലഭിച്ച ആൺസുഹൃത്ത് ഒറ്റുകാരനാണെന്നറിയാതെ അയാളിലേക്ക് ചായുന്നു അവൾ. പിന്നീട് പുരുഷാധിപത്യമുള്ള സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ദൂരെ സേഫായ ഒരിടത്തേക്ക് മരണത്തിൻ്റെ ചിറകിലേറി സാലിയോടൊപ്പം അവൾ പറക്കുന്നു. ഹ്രസ്വമായ കരിയറിൽ കാർത്തികയ്ക്ക് ലഭിച്ച ഏറ്റവും മികച്ച കഥാപാത്രമായിരുന്നു ദേശാടനക്കിളിയിലെ സ്വവർഗാനുരാഗത്തിൻ്റെ സ്പർശമുള്ള നിർമ്മല. 1988 ഡേവിഡ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡിലെ കാർത്തികയാണ് CA പഠനത്തിൻ്റെ തിരക്കിനിടയിൽ കാർത്തിക ഒടുവിൽ ചെയ്ത കഥാപാത്രം. മുമ്പ് അഭിനയിച്ച് പൂർത്തിയാക്കിയ പോൾ ബാബുവിൻ്റെ ആവണിക്കുന്നിലെ കിന്നരിപ്പൂക്കൾ ഏറെ വൈകി 91 പ്രദർശനത്തിനെത്തിയെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ വീണു. കരിയിലക്കാറ്റ് പോലെയിൽ മമ്മൂട്ടിയുടെ മകളായെത്തിയ നടി അടുക്കാനെന്തെളുപ്പത്തിൽ മമ്മൂട്ടിയുടെ നായിക ഡോക്ടർ വിമലയായി എത്തിയതും കാർത്തികയുടെ കരിയറിൽ എടുത്തു പറയേണ്ട സംഭവം തന്നെ. അവസരം കിട്ടുമ്പോഴെല്ലാം അഭിനയം പഠനത്തിനിടയിലെ ഹോബി മാത്രമാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടിരുന്ന കാർത്തിക താരമൂല്യത്തിലും പ്രതിഫലത്തിലും നമ്പർ 1 നിൽക്കുമ്പോൾ തന്നെ 1988 ഡോക്ടർ സുനിൽകുമാറിനെ വിവാഹം ചെയ്ത് സിനിമയിൽ നിന്നും പിന്മാറി.